ചാനൽ മെറിഷ് വൈബ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കൊറോണ കേസസ് ഓരോ ദിവസം കൂടുന്നതോറും കൂടി കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ ഇനിയും എൻ്റെ വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എങ്ങനെ ജൂട്ട് പോട്ട്സ് ഉണ്ടാക്കാമെന്നാണ് ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെടികൾ നോക്കാനും അത് പരിപാലിക്കാനൊക്കെ ഒരുപാട് ടൈം ഉണ്ടായിരുന്നു പുറത്തുനിന്ന് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പോട്ട്സ് വാങ്ങുന്നതിനേക്കാൾ നല്ലതാണ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ജൂട്ട് പോട്ട്സ് ഉണ്ടാക്കുന്നത് ഈ ജൂട്ട് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫൈബറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എൻവയോൺമെൻ്റൽ ഫ്രീ ആണ് നമുക്ക് പ്രകൃതിക്ക് ഒരു ദോഷവും ഇല്ല നമുക്ക് എങ്ങനെയാണ് ജൂട്ട് പോട്ട്സ് ഉണ്ടാക്കാൻ നോക്കാം ഓക്കെ ഫസ്റ്റ് ഇതിന് വേണ്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് ജൂട്ട് മെറ്റീരിയൽ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സിന്തറ്റിക് ജൂട്ടാണ് കാരണം എനിക്കൊരു ഡെക്കറേറ്റീവ് പേർപ്പസിന് ആയതുകൊണ്ടാണ് ഞാൻ സിന്തറ്റിക് ജൂട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെനിം ഫാബ്രിക് എടുക്കാം കാരണം ഡെനിം എന്നൊക്കെ പറയുന്നത് കുറേ ഇലാസ്റ്റ് ചെയ്യുന്ന ഫാബ്രിക്കാണ് അതുകൊണ്ട് വേണമെങ്കിൽ ഡെനിം ഫാബ്രിക്കും എടുക്കാം അടുത്തത് ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത് ഈ ബൗള് എന്തിനാ വെച്ചാൽ സർക്കിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സർക്കിളിലുള്ള സർക്കിൾ ഷേപ്പിലുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അടുത്തത് കത്രിക മെഷറിംഗ് ടാപ്പ് ചോക്ക് ഇത്രയാണ് ഇതിന് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമുക്കെന്നാൽ കട്ട് ചെയ്ത് തുടങ്ങാം നമുക്കിത് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ ബൗള് കമഴ്ത്തി വെച്ചിട്ട് ഒരു സർക്കിൾ ഷേപ്പിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക സർക്കിൾ ഷേപ്പ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സർക്കിള് ഫുള്ള് ഞാൻ മെഷറിംഗ് ടാപ്പ് വെച്ചിട്ട് അളക്കുകയാണ് അതിന് മുന്നേ ഒരു സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്യാം നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബാക്കി ഞാൻ മെഷറിംഗ് ടാപ്പ് വെച്ചിട്ട് മെഷർ ചെയ്യുകയാണ് ചതുരത്തിലുള്ളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചും വിഡ്ത്തെന്ന് പറയുന്നത് 14 ഇഞ്ചുമാണ് കാരണം ഞാൻ സർക്കിളിൻ്റെ ഇത് മെഷർ ചെയ്തപ്പോൾ എനിക്ക് 13 ഇഞ്ചാണ് കിട്ടിയത് നമുക്ക് തുമ്പിന് വേണ്ടിയിട്ട് ഞാൻ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ആദ്യം ഞാൻ ഈ ഫാബ്രിക്ക് പകുതിയാക്കിയിട്ട് ഫോൾഡ് ചെയ്യുകയാണ് എന്നിട്ട് ഈ പോർഷനാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അടുത്തത് ഞാൻ ഈ സർക്കിൾ ഷേപ്പ് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഒരു പോട്ട് പോലെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇനി ഇതിൻ്റെ തുമ്പ് മടക്കിയടിക്കാൻ പോവുകയാണ് സാധാരണ നമ്മൾ ഉള്ളിലേക്കാക്കിയിട്ടാണ് തുമ്പ് മടക്കിയടിക്കാറ് പക്ഷെ ഞാനിവിടെ ഉള്ളിലേക്കല്ല പുറത്തേക്കാക്കിയിട്ടാണ് തുമ്പ് മടക്കിയടിക്കുന്നത് കാരണം ഒരു ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാം പോട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ട്രിങ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും അത് ട്രൈ ചെയ്യാവുന്നതാണ് ഞാൻ ചെറിയ പോട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനനുസരിച്ച് പോട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഓക്കെ ഞാൻ സെയിം മെത്തേഡിൽ ചെയ്തിട്ടുള്ള പോട്ടുകളാണിത് പല സൈസിലുള്ളതുണ്ട് ഇത് കുറച്ച് വലുതാണ് ഇത് കുറച്ച് ചെറുതാണ് ഇത് ശരിക്കും ചാക്കാണ് ചാക്ക് കട്ട് ചെയ്തിട്ട് ചെയ്തതാണിത് ഞാൻ പിന്നെ നേരിട്ട് മണ്ണ് ഞാനിതിൽ നിറച്ചു കൊടുത്തിട്ടില്ല കാരണം പെട്ടെന്ന് ചീത്തയായിപ്പോവും
അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിൽ ഫിൽ ചെയ്തിട്ടുള്ളത് പിന്നെ ചെറിയ ചെടികളായതുകൊണ്ട് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ കുറേ കാലത്തിന് ഉണ്ടാവും അത് പിന്നെ ഇങ്ങനത്തെ പോട്ടുകളായതുകൊണ്ട് കുറേ കാലം ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്തിട്ടുള്ള ജൂഡ് പോട്ട്സിൻ്റെ പിക്ചേഴ്സ് എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അത് ഞാൻ സ്റ്റോറി ആക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ